السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله كفى والسلام على عباده الذين اصطفى اما بعد رب اشرح لي صدري ويسر لي أمري واحلل لقدة باللسان يفقه قولي ഒമാക്കൽ പ്രിയുള്ള മുഗ്മിനികളെ ഇഷ്ടവും കോപവും എന്ന ഒരു പുതിയ ചർച്ചയിലേക്ക് നാം ഇന്നുമുതൽ പ്രവേശിക്കുകയാണ് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലെ സ്വഭാവത്തിൽ വരുന്ന ഇഷ്ടവും കോപവും നമുക്ക് ചർച്ച ചെയ്യാം ഹബീബ് ാഹു അലഹു തങ്ങളുടെ ഇഷ്ടവും കോപവും ചർച്ച ചെയ്യാം എല്ലാറ്റിലും ഉപരി അള്ളാഹുറബുൽസത്തിൻ്റെ ഇഷ്ടവും കോപവും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും ഈ ഒരു ടാഗ് ലൈനിന് കീഴേ ഒരുപാട് വിഷയങ്ങൾ പഠനാർഹമായി നാം വിലയിരുത്തേണ്ടതുണ്ട് അള്ളാഹു സുബാനുഭവത്ത് അല ഒരു മനുഷ്യന് അവന്റെ മനസ്സിന് കൊടുത്തിരിക്കുന്ന കഴിവാണ് ആകർഷണമുള്ളതിനെ ഇഷ്ടപ്പെടാനും അല്ലാത്തതിനെ അകറ്റി നിർത്താനും തനിക്ക് സഹിക്കാവുന്നതിനപ്പുറമുള്ള ചില വിഷയങ്ങളിൽ കോപത്തോടു കൂടി ഇടപെടാനും മനുഷ്യ സഹജമായ രീതിയിൽ അവന് തോന്നുന്നതിൻ്റെ പ്രത്യേകത അതാണ് ഇത് മനുഷ്യനിൽ മാത്രമുള്ളതല്ല അള്ളാഹുവിനും അവൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെയുണ്ട് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു കോപിച്ച അള്ളാഹു ഇഷ്ടപ്പെടാതെ അള്ളാഹുവിൻ്റെ കോപം പിടിച്ചു വാങ്ങിയ ഒരുപാട് ആളുകളെ നമുക്ക് കാണാം ഹദീസുകളിൽ നബിസ് അലൈഹി വസ്ല്ലമാ തങ്ങളുടെ ഇഷ്ടം നേടിയെടുത്ത ഒത്തിരി ആളുകളെ കാണാം അംസാർ അലി അള്ളാഹു താലാൻഹുവിനെ വെട്ടിനുറുക്കി കരൾ ചവച്ചരച്ച് തുപ്പിയ ആ ഒരു സംഭവത്തിൻ്റെ കാരണക്കാരനായ വഹഷി നബ്ലാഹു അലൈ തങ്ങളുടെ ഇഷ്ടക്കേട് വാങ്ങി പക്ഷെ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച് കടന്നു വന്നപ്പോൾ പെരുത്തി വാങ്ങി എന്നാലും എന്നെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഹംസാർദി ഉള്ളാഹുൻ ഹുവിനെ ഓർമ്മ വരികയാണ് അതുകൊണ്ട് ഒരുപാട് എൻ്റെ മുമ്പിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് മടക്കി വിട്ടു എന്ന് പറഞ്ഞ് പൊരുത്തക്കേടോ ഇഷ്ടക്കേടോ ഒന്നും ഹൃദയത്തിലില്ല പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നതിനെ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടി മാപ്പ് ചെയ്ത് അതൊരു വലിയ ഇഷ്ടമായി മാറുകയായിരുന്നു അപ്പോൾ അങ്ങനെ സ്വാഭാവികമായും അതൊക്കെ സംഭവിക്കാം മനുഷ്യരാകുന്ന നമുക്ക് തന്നെ നമ്മുടെ കുടുംബത്തിൽ ചില ആളുകളോട് ഇഷ്ടവും ചില ആളുകളോട് അനിഷ്ടവും ഉണ്ട് ചില ആളുകളോട് വല്ലാത്ത ഇഷ്ടമുണ്ട് ചില ആളുകളോട് വല്ലാത്ത കോപമാണ് അവനുണ്ടെങ്കിൽ ഞാൻ ആ കല്യാണത്തിന് വരില്ല അവളുണ്ടെങ്കിൽ ഞാൻ ഈ ഫങ്ഷന് വരില്ല അങ്ങനെ കുടുംബത്തിൽ തന്നെ എത്രയോ ചർച്ചകൾ പള്ളി കമ്മിറ്റിയിലാണെങ്കിലോ അയാളുള്ള കമ്മിറ്റിയിലാണെങ്കിൽ ഞാനില്ല എന്ത് സ്ഥാനത്താണെങ്കിലും എനിക്ക് വേണ്ട എന്ന് പറയാൻ കാരണം അവന് കോപമുള്ള അവന് ഇഷ്ടമില്ലാത്ത ആരോ ഒരാൾ ആ കമ്മിറ്റിയിലുള്ളത് കൊണ്ടാണ് ഇനി അതല്ല ഇയാളാണ് പ്രസിഡന്റ് എങ്കിൽ ഇൻഷാല്ല ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് എന്ന് പറയാൻ കാരണം അയാളോടുള്ള അമിതമായ ഇഷ്ടത്തിൻറെയും താല്പര്യത്തിന്റെയും പേരിലാണ് അങ്ങനെ തുടങ്ങി ഇഷ്ടവും അനിഷ്ടവും അതിൻ്റെ കഥകൾ അതിൻ്റെ രൂപങ്ങൾ ഇങ്ങനെ നീണ്ട് നിവർന്നു കിടക്കുകയാണ് ഇവിടെ നമുക്ക് ആദ്യം അള്ളാഹു സുബാനഹുവല മൂന്ന് വിഭാഗത്തെ ഇഷ്ടപ്പെടുന്നു എന്നും മൂന്ന് വിഭാഗത്തെ കോപിക്കുന്നു എന്നും ഒരു സുഹിയായ ഹദീസിലുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് തൽക്കാലം നമുക്ക് ഈ ആദ്യം ഈ ഹദീസിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കരുണക്കടലായ രാജസീതയായ പടച്ചറബ് ഈ പറഞ്ഞ ഇഷ്ടപ്പെട്ട മൂന്ന് വിഭാഗം കോപിക്കുന്ന മൂന്ന് വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വിഭാഗത്തേ ഇഷ്ടമുള്ളൂ ഈ മൂന്ന് വിഭാഗത്തിനോടേ കോപമുള്ളൂ എന്നല്ല മറിച്ച് അതിൽ ഒരു സംഘം ഇവരാണ് ഉള്ളൂ അങ്ങനെ മനസ്സിലാക്കാവൂ അല്ലാതെ മുഴുവനും ഇവരാണു ചെയ്തിരിക്കുന്നതെന്നല്ല ഇഷ്ടപ്പെടുന്നവരുടെ സംഘത്തിൽ ഒരു മൂന്ന് വിഭാഗം ഇവരാണ് അള്ളാഹു കോപിക്കുന്നവരുടെ സംഘത്തിൽ ഒരു മൂന്ന് വിഭാഗം ഇവരാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അള്ളാഹു താലാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നബി നബിസ്ലഹി വസല്ല തങ്ങൾ പറയുന്നു സലാസത്തുൻ യുഹെബ് മൂന്ന് വിഭാഗത്തെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് മൂന്ന് വിഭാഗത്തെ അള്ളാഹു ഏറെ വെറുക്കുകയും അഥവാ കോപിക്കുകയും ചെയ്യുന്നുണ്ട് യുഹെബുഹുമുള്ള അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ വിഭാഗം അതിലെ ഒന്നാമത്തെ ആളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ മൂന്ന് വിഭാഗത്തിലെ ഒന്നാമത്തെ ആൾ ഫുലു ഇവിടം വരെയാണ് ഒന്നാമത്തെ വിഭാഗത്തെ നബിസുല്ലാഹുഅലഹി വസ്ല്ലമാങ്ങൾ വിശദീകരിച്ചത് എങ്ങനെയാണത് ഒരു കൂട്ടം ആളുകളുടെ അടുക്കൽ ഒരു യാചകൻ വന്നു എന്നിട്ട് അയാൾ അള്ളാഹുവിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും തരണമെന്ന് ആവശ്യപ്പെടുകയാണ് പക്ഷേ ഈ വന്ന് ചോദിച്ച ആളും ഈ ഇരിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടല്ലോ അവരുമായിട്ട് വലിയ ബന്ധമോ ഒന്നുമില്ല ഈ വന്നയാൾ ഒരു പരദേശി അല്ലെങ്കിൽ ഒരു മുസാഫിർ എന്ന് പറയാം ഇവിടെ ഇരിക്കുന്ന ആരെയും അത്ര പരിചയമൊന്നുമില്ല അറിയില്ല അതുകൊണ്ട് തന്നെ ഒന്നും കൊടുത്തില്ല അവരെല്ലാവരും എന്ത് ചെയ്തു ഒന്നുമില്ലാന്നോ എന്തെങ്കിലും ഒഴിവൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കി വിട്ടു അങ്ങനെ എന്ത് ചെയ്തു ഫത്തഹല്ല ഫറാജുലിൻ ആ സഹോദരൻ ആ കൂട്ടത്തിൽ നിന്നും എഴുന്നേറ്റ് അല്ല ഈ ചോദിച്ചയാൾ അവിടെ നിന്ന് പോയി പക്ഷേ ഈ കൂട്ടത്തിൽ നിന്നും ഒരാൾ ഫത്തഹല്ല ഫറാജുലിൻ എഴുന്നേറ്റു അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എന്ത് അവിടെ എഴുന്നേറ്റിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു രഹസ്യമായി അതീവ രഹസ്യമായി ഒരു അൻപത് പേരിയ്ക്കുന്ന സദസ്സിൽ അല്ലെങ്കിൽ ഒരു ഇരുപതാളിരിക്കുന്ന സദസ്സില് പത്താളിരിക്കുന്ന സദസ്സിലേക്ക് അവർക്കൊന്നും പരിചയമില്ലാത്ത അവർക്കൊന്നും ബന്ധമില്ലാത്ത ഒരാൾ വന്നു എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഒഴിവാക്കി ഒന്നും കൊടുത്തില്ല കാരണം അദ്ദേഹത്തെ അറിയില്ല ബന്ധമില്ല ഒന്നുമില്ല അയാളങ്ങ് പോയപ്പോൾ ഇതിൽ നിന്ന് ഒരാൾ രഹസ്യമായി രഹസ്യമായിരുന്നേറ്റ് ഈ മനുഷ്യനെ കണ്ട് ഹു സിറൻ രഹസ്യമായിട്ടൊരു സ്വതക്ക അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തില്ല അയാളമുബി അതു അത് ഇല്ലല്ല ആ കൊടുത്തത് അള്ളാഹു അല്ലാതെ ആർക്കും അറിയില്ല വേറെ ആരും അറിഞ്ഞില്ല വളരെ രഹസ്യമായി ഈ മനുഷ്യൻ്റെ കയ്യിലേക്ക് ഒരു ചെറിയ ഹതിയെ വെച്ചു കൊടുത്തു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇങ്ങനെ രഹസ്യമായി ഈ സ്വതക്ക ഇപ്പ ഇങ്ങനെ കൊടുത്ത ഈ മനുഷ്യനെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് വലിയ ഇഷ്ടമാണ് എൻ്റെ ക്ലാസ് കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ അല്ലാഹുവിൻ്റെ ഒരു ഇഷ്ടത്തിനുള്ള ഇങ്ങനെ അല്ലാഹുവിൻ്റെ ഒരു തൃപ്തിക്കുള്ള ഒരു വാതിൽ എവിടെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു വച്ചിട്ടുണ്ടോ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഒരിഷ്ടം നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള രീതിയിൽ ഒരു സ്വതക്ക നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇൻഷ അല്ലാഹ് ബാക്കി നമുക്ക് വിശദീകരിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാം പൊരുത്തവും പ്രവർത്തനവും ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ നിങ്ങളുടെ സേവനങ്ങൾക്ക് സേവനങ്ങൾക്കെല്ലാർഹമായ പ്രതിഫലം തരട്ടെ നിങ്ങൾ ഈ പഠിക്കുന്ന അതിൽ എനിക്കും നിങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് അമൽ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ സ്നേഹസാഗരവും റഹ്മാൻ എഫ് ഫുൽ ഖുർആാൻ കോളേജും ഒക്കെ പോലെ അത്തരം സംരംഭങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുകയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഇത്തരം ക്ലാസ്സുകളുടെയും ഞങ്ങളുടെ മജലിസുകളുടെയും എല്ലാം തൃപ്തവും തൃപ്തിയും പൊരുത്തവും കബൂലിയത്തുമല്ലാ പ്രധാനം ചെയ്യട്ടെ അമീൻ അസ്ലാം വലൈക്കും വറഹമുല്ലാ വിബാകാത്തൂ